ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് ഇവര് രണ്ടുപേരും ഒരു അപ്ഗ്രേഡ് എന്ന നിരക്കാണ് ക്യാമറ പോലുള്ളവ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് നേച്ചർ ഫോട്ടോഗ്രാഫി, ട്രാവൽ പോകുമ്പോൾ അതിനു വേണ്ടിയുള്ള ഫോട്ടോഗ്രാഫീസ് എടുക്കുന്നവർ, അല്ലെങ്കിൽ പിന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീസ്, വീഡിയോഗ്രാഫേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഫിലിം മേക്കേഴ്സ് ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ വെഡ്ഡിങ് വീഡിയോസ് എടുക്കുന്നവരായിരിക്കും. അതല്ലെങ്കിൽ വേറൊരു കാറ്റഗറിയാണ് വ്ലോഗേഴ്സ്. അപ്പോൾ ഈ വ്ലോഗേഴ്സ് ക്യാമറ എടുക്കും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന 5 പോയിന്റ്സ് ആണ് നമ്മുടെ വീഡിയോഗ്രാഫേഴ്സിലെ വ്ലോഗേഴ്സ് ക്യാമറ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് വയ്ക്കാം. അപ്പോൾ ഇതാണ് 5 കാര്യങ്ങൾ മെയിനിൽ പറയാം. ഞാനൊക്കെ ശരിക്കും പറഞ്ഞ ക്യാമറ എടുക്കുന്ന ടൈമിൽ ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മിസ്സാവുകയാണെങ്കിൽ ഞാൻ ക്യാമറ അത് വേണ്ടാന്ന് വയ്ക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റാണ് കോമ്പാക്ട്. അപ്പോൾ എന്താ കോമ്പാക്ട് എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാമറ നല്ല രീതിയിൽ നിങ്ങൾക്ക് കോമ്പാക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ വലിയ ലെൻസും ഭയങ്കര വലിയ ക്യാമറയൊക്കെ ആയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം വ്ലോഗിങ് അതൊരു ഒരു എന്താ പറയുക, അതിനിപ്പോൾ കറക്റ്റായിട്ട് എന്താണ് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല. കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യുന്നവർ ഇത്തിരി വലിയ ക്യാമറ എടുത്ത് അബദ്ധം പറ്റിയ വ്ലോഗേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെന്താ സംഭവം എന്ന്. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് വയ്ക്കും, ഈ വലിയ ഇത്തിരി ക്യാമറാസിലല്ലേ കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ വരുന്നതെന്ന്. അത് ശരിയാണ്, ഒരുപാട് അടിപൊളിയായിട്ടൊക്കെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഇത്തിരി വലിയ ക്യാമറകളിലേക്ക് പോകേണ്ട വരും. കാരണം ഫുൾ ഫ്രെയിമൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ട് വരുന്നുണ്ട്. പിന്നെ കോമ്പാക്റ്റ് ആയിട്ടും ഇപ്പോൾ ഇറക്കുന്നുണ്ട് ഫുൾ ഫ്രെയിം ക്യാമറയൊക്കെ നമ്മുടെ സോണിയൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് തന്നെ അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓപ്ഷൻസ് നൽകുന്ന ക്യാമറാസ് ഇറക്കുന്നുണ്ട് ചില ചില കമ്പനീസ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ ഇനി എൻ്റെ ക്യാമറയുടെ ഇത് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ക്യാമറ ക്യാനോൺ 800D ആണ്, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഈ ക്യാമറ പറയുകയാണെങ്കിൽ ഈ ക്യാമറ വെയിറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു തടി ആ ഒരു കാര്യങ്ങളൊക്കെയില്ല, കുറച്ച് ബൾക്കായിട്ട് ചെറുതായിട്ട് ഒരുപാടല്ല ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി നമുക്ക് പിടിച്ചിട്ട് വ്ലോഗ് ചെയ്യാനൊക്കെ കുറച്ച് കഷ്ടപ്പാടാണ്. ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇതുപോലെയുള്ള ട്രൈപോഡ്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി ട്രൈപോഡാണ്, മാൻ ഫ്രോട്ടോടെ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടോ ലെഗൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ മേളിൽ വരുന്ന ബോൾഡായിട്ട് നമുക്ക് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വേറെ ഗോറില പോഡും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ മാൻ ഫ്രോട്ടോട് ഇത്ര ചെറിയൊരു സംഭവത്തിൽ എങ്ങനെ പറ്റും ഒരു ക്യാമറ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഇത്രയും നാളത്തെ യൂസിൽ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ള 1 മന്ത് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒരു 3 മാസത്തോടെ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ വേണമെങ്കിൽ മേക്ക് ചെയ്യാം. നമ്പർ 2 ഈസ് ബാറ്ററി ലൈഫ്. ഒരു ക്യാമറയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബാറ്ററി ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങളുടെ ഒരു ക്യാമറയിൽ അടിപൊളിയായിട്ട് വിഷ്വൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാന്ന് വെച്ചാൽ എല്ലാം സെറ്റായി വരുമ്പോഴായിരിക്കും ഈ ഒരു ബാറ്ററിയുടെ ഇഷ്യൂ വരുന്നത്. കാരണം ആ ട്രാവൽ വ്ളോഗിൻ്റെ ടൈം ശരിക്കും അനുഭവിച്ചവനാണ് ഞാൻ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ല ഭയങ്കര അധികം അടിപൊളി ബാറ്ററി ലൈഫുള്ള ക്യാമറ നോക്കാണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈമിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണേ എടുത്തിട്ട് ഒരു എക്സ്ട്രാ ബാറ്ററി എടുക്കുന്നതായിരിക്കും. എക്സ്ട്രാ എത്ര വേണമെങ്കിലും നമുക്ക് ബാറ്ററി വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് എത്ര ഒരു 1-ോ 2-ഓ ബാറ്ററി വാങ്ങുന്നതാണ് ബെറ്റർ. പക്ഷേ എക്സ്ട്രാ ബാറ്ററി കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്പർ 3 ഈസ് ഓഡിയോ ഇൻപുട്ട്. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഓഡിയോയും അതിൻ്റെ കൂടെ തന്നെ ക്യാപ്ചർ ആവുന്നുണ്ട്. പക്ഷേ നമുക്കത് എക്സ്റ്റേർണലി വേറെ ഏതെങ്കിലും മൈക്രോഫോൺസ് വെച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വോയിസ് എടുക്കാനാണ് ഈ ഒരു എക്സ്റ്റേണൽ ആയിട്ട് നമുക്കപ്പോൾ കണക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഈ കണക്ട് ചെയ്യാനുള്ള സംഭവമാണ് ഈ ഓഡിയോ ഇൻപുട്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഇറങ്ങുന്ന അല്ല മിക്ക ക്യാമറാസിനും തന്നെ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ക്യാമറ ഇൻബിൽഡ് ആയിട്ടുള്ള മൈക്കിന് തന്നെ നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഇതും എൻ്റെ ക്യാമറയുടെ ഇൻബിൽഡ് ആയിട്ടുള്ള ഓഡിയോ ആണ്. വേറെ എക്സ്റ്റേണലായിട്ട് മൈക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. പാട്ട് നമ്മളിപ്പോൾ ഒരു ദൂരെ നിന്നൊരു ഷോട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്കിപ്പോൾ ഫോണിൽ വല്ല വോയിസ് ഓവറിൻ്റെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ രണ്ടും കൂടി എഡിറ്ററിൽ വെച്ച് സിങ്ക് ചെയ്യണം. ആ ടൈം കൊണ്ട് നിങ്ങളുടെ ക്യാമറയിൽ ഓഡിയോ ഇൻപുട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോയ പോലെ എന്തെങ്കിലും മൈക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ദൂരെ നിന്നും വേണ്ടാം. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വയർലെസ് മൈക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ദൂരെ നിന്നും വേണ്ടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും ഓക്കെ അപ്പോൾ എനിക്ക് ഓഡിയോ സിങ്ക് ചെയ്യാലോ അത് മതിയെന്ന്. എന്നാൽ വേറൊരു ഇത് പറഞ്ഞുതരാം, നിങ്ങളിപ്പോൾ വ്ലോഗ് ചെയ്ത് പോവാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കരധികം നോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ ശരിക്കും ഒരു നോയ്സ് ക്യാൻസലേഷൻ നടക്കും. അപ്പോൾ അതിനൊക്കെ നമുക്ക് വേറൊരു എക്സ്റ്റേണലി മൈക്ക് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഇരുന്നോട്ടെ, നല്ലൊരു ഓഡിയോ കിട്ടുന്നുണ്ട് നിങ്ങളുടെ ക്യാമറയിൽ നിന്നാണെങ്കിലും
ഒരെണ്ണം ഓഡിയോ ഇൻപുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പൊ ഇത് ഇരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു നമ്പർ 4. ഇത് എനിക്കൊക്കെ ഒരു ക്യാമറ നോക്കുന്ന സമയത്ത് ഇതിൽ പറ്റില്ല, അങ്ങനത്തെ ഒരു ഓപ്ഷനാണ്. ഇതൊന്നില്ലെങ്കിൽ ഞാൻ ആ ക്യാമറ തന്നെ വിടും, ആ ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ്. എന്താ സംഭവം ഞാൻ ഒരുപാട് ഇങ്ങനെ ഇരുന്ന് ഇതിറക്കാൻ ഞാൻ പറയാം. ഫ്ലിപ്പ് ഔട്ട് സ്ക്രീൻ. ഈ ഫ്ലിപ്പ് ഔട്ട് സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് തന്നെ കണ്ടുകൊണ്ട് ഇപ്പം എനിക്ക് എൻ്റെ ഈ സൈഡിലായിട്ട് എൻ്റെ ഫേസ് കാണാൻ പറ്റും. അപ്പം ഇനി പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങൾ അതുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് നോക്കി മിണ്ടരുത്. ഇപ്പം ഞാൻ ക്യാമറയിലേക്കാണ് നോക്കുന്നത്, ഇപ്പം ഞാൻ എൻ്റെ സ്ക്രീനിലേക്കാണ് നോക്കുന്നത്. അപ്പം ഇങ്ങനെയായി പോകും ശരിക്കും പറയുകയാണെങ്കിൽ. അതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ വന്ന് ഇപ്പം ലൈറ്റിംഗ് ഒക്കെ നമ്മുടെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഇത്. ചിലവർക്ക് വലിയ ആവശ്യം വരുന്നില്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നീ വോയിസ് ഇംഗ്ലീഷ് എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചിലവർക്ക് വലിയ യൂസ് ആയിട്ടൊന്നും വരുന്നില്ല, ചിലവർക്ക് ഇതിലെങ്കിലും വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ശരിക്കും ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഇല്ലെങ്കിൽ ഉള്ളൊരു കാരണം ഞാൻ പറയാം കേട്ടോ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വ്ളോഗ് ചെയ്ത് പോവാണ്, ഹലോ ഫ്രണ്ട്സ് വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബ്ലാബ്ലാബ്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ കണ്ടു നോക്കുവാണ്, വീഡിയോ ഇപ്പോൾ ഇതിൽ കണ്ടു നോക്കുവാണ്. കണ്ടു നോക്കുന്ന ടൈമിലാണ് അറിയുന്നത് മുഖത്തിൻ്റെ ഇത്രയും മാത്രമായിരുന്നു എടുത്തോളൂ. അപ്പോൾ നമുക്ക് ഫ്ലിപ്പ് സ്ക്രീൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അന്നേരം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡൗട്ട് അടിക്കുമ്പോൾ നോക്കാം. അപ്പോൾ അതാണ് ഫ്ലിപ്പ് സ്ക്രീനിൻ്റെ ഒരു ഗുണം. അത് ശരിക്കും വലിയൊരു ഗുണം തന്നെയാണ് കേട്ടോ. പക്ഷെ ചിലവർക്ക് അതില്ലെങ്കിലും വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ എനിക്കതില്ലാണ്ട് പറ്റില്ല. അത് ഉള്ളതാണ് ഏറ്റവും എനിക്കൊരു കംഫോർട്ട്. ഓക്കെ, അപ്പോൾ ഫ്ലിപ്പ് സ്ക്രീൻ രണ്ട് ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് മുകളിലേക്ക് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാനും പിന്നെ ഒന്ന് സൈഡിലേക്ക് ഫ്ലിപ്പ് ചെയ്യാനുള്ളതും. അപ്പോൾ മുകളിലേക്ക് ഫ്ലിപ്പ് ചെയ്യുന്നതാണെങ്കിൽ എന്താ ഗുണം എന്ന് വെക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം, അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുറച്ചൊന്ന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ വേഗം ഒന്നും മനസ്സിലാവില്ല. ബട്ട് സൈഡിലേക്കാണ് നിങ്ങൾ നോക്കുന്നത്, ശരിക്കും ഒന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾ സൈഡിലേക്ക് നോക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു വ്യൂവേഴ്സിനൊരു ഇതുപോലെ തോന്നും. പക്ഷേ നിങ്ങളൊരു ഷോർട്ട് ഗൺ മൈക്കൊക്കെ യൂസ് ചെയ്യണേ അത് മേളിൽ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റില്ല, കാരണം സ്ക്രീൻ നിൽക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഈ റിഗ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്ത് വേണം മൈക്ക് വയ്ക്കാൻ. അപ്പോൾ അതിന് പിന്നെ എക്സ്റ്റേണലി പൈസ ആവണം. അപ്പോൾ സൈഡിലേക്കുള്ളതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് ഗൺ മൈക്ക് അങ്ങനെയൊന്നും വയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്കുള്ളതാണെങ്കിലും അതാണെങ്കിലും ബെറ്റർ ആണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എന്തായാലും ഒരു ഫ്ലിപ്പ് ഔട്ട് സ്ക്രീൻ എപ്പോഴും നല്ലതായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ഈസ് അപ്പോൾ നെക്സ്റ്റ് പോയിന്റാണ് ഓട്ടോ ഫോക്കസ്. ഇതെന്താ സംഭവം എന്ന് വെക്കുകയാണെങ്കിൽ, ഇത് എല്ലാവരും തന്നെ അത്ര ക്യാമറ നോക്കുന്ന സമയത്ത് നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തൊരു ഓപ്ഷനാണ്. പക്ഷേ ഈ ഒരു ഓട്ടോ ഫോക്കസ് നല്ല രീതിയിൽ ഇല്ലാത്തവർക്കാണ് അതിൻ്റെ വിഷമം ക്യാമറ വാങ്ങിക്കഴിഞ്ഞിട്ട് ശരിക്കും മനസ്സിലാവും. ഓട്ടോ ഫോക്കസ് എന്ന് വെച്ചാൽ ഇപ്പം ഞാനിവിടെ നിൽക്കുകയാണ്, ഇത് ഞാൻ പയ്യെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ക്യാമറ എന്നെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ടൈമോട്ട് നിങ്ങളുടെ ഓട്ടോ ഫോക്കസ് ഒരു നല്ലതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് ഫോക്കസ് ആവുന്നത്. അപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, ഓക്കെ, അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. അപ്പോൾ ഓട്ടോ ഫോക്കസ് ഒരു വ്ളോഗറൊക്കെയാണ് ശരിക്കും ആവശ്യം വരും. അതുപോലെ തന്നെ വ്ളോഗറാണ് നിങ്ങളുടെ ക്യാമറയിൽ ഫ്ലിപ്പ് സ്ക്രീനും ഇല്ല ഓട്ടോ ഫോക്കസ് ഇല്ലെങ്കിൽ നിങ്ങൾ തീർന്നു, കാരണം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇനി നിങ്ങളുടെ ഫ്ലിപ്പ് സ്ക്രീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്ര ഓട്ടോ ഫോക്കസ് നല്ലതായി നിങ്ങൾക്ക് പയ്യെ മാനുവൽ ഫോക്കസ് ആയിട്ട് വേണ്ടി ടച്ച് ചെയ്യാം, എന്നാലും ഭയങ്കര അധികം പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി പണി തന്നെ കുറഞ്ഞു കിട്ടും എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ 2021 എത്തിയില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ക്യാമറയൊക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഒരു വ്ളോഗറൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇത് വ്ളോഗേഴ്സിനുള്ളതാണ് ഞാൻ പറഞ്ഞത്, വേറെ പല ടൈപ്പിലുണ്ട്, ചിലവർ ഫിലിം മേക്കേഴ്സ് വേറെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ വ്ളോഗേഴ്സിന് ഇതൊക്കെ തന്നെ നോക്കുന്നതായിരിക്കും എന്നൊരു ക്യാമറ എടുക്കുമ്പോൾ ബെറ്റർ. അപ്പോഴത്തെ ഒരു പൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.